രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. കെ ആർ എസ് എം എ സംസ്ഥാന സമ്മേളനം നാളെ തിരൂരിൽ. കേരള അംഗീകൃത സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം April 29 ശനിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കും. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും. MLA മാരായ പി നന്ദകുമാർ, അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സംസാരിക്കും. സർക്കാർ അംഗീകാരമുള്ള അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് കെട്ടിട നികുതി ചുമത്താനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് കെ ആർ എസ് എം എ ആവശ്യപ്പെടുന്നു. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ KRSMA യുടെ സംസ്ഥാന സമ്മേളനം നാളെ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുകയാണ്. നാളെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3:30 വരെയാണ് സമ്മേളനം. ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഇവിടുത്തെ MPയുമായിട്ടുള്ള ശ്രീ ET മുഹമ്മദ് ബഷീർ അവർക്കാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. MLA മാരായ പി നന്ദകുമാർ, അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ ഒരു നല്ല വിദ്യാലയം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു നല്ല പഠന ക്ലാസ് സ്കൂൾ മാനേജർമാർക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പാഠ്യപദ്ധതിയുമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബന്ധപ്പെടുത്തി സ്കൂൾ പാഠഭാഗങ്ങൾ നൂതന റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ പരിശീലനം, അതിൻ്റെ ബോധവൽക്കരണമൊക്കെ നാളെ അവിടെ നടക്കുന്നുണ്ട്. കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ മുന്നേറ്റം കൊണ്ടാണ്. ഈ മുന്നേറ്റത്തിൽ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങൾക്ക് ഫണ്ട് നൽകാനോ വേണ്ട വിധം സംരക്ഷിക്കാനോ സർക്കാരിന് കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആവശ്യത്തിന് വിദ്യാലയങ്ങൾ ആരംഭിക്കുവാനോ അധ്യാപകരെ നിയമിച്ച് ശമ്പളം നൽകുവാനോ പൊതുവിദ്യാലയങ്ങളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനോ ഒന്നും കഴിയാതിരുന്ന ഒരു കാലം. ആ കാലത്ത് നിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തിലേക്ക് കേരളത്തെ കൈപിടിച്ച് ഉയർത്തിയതിൽ മുഖ്യ പങ്കുവഹിച്ചത് ഇവിടുത്തെ അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാലയങ്ങളായിരുന്നു. ഈ വിദ്യാലയങ്ങൾ സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് സർക്കാരിന്റെ എല്ലാ വിദ്യാഭ്യാസ നയങ്ങളും ഏറ്റെടുത്ത് അതിന്റെ കൂടെ വിദ്യാർത്ഥികൾക്ക് ആധുനിക സൗകര്യങ്ങൾ കൂടി ഒരുക്കിക്കൊടുത്ത് പൊതുവിദ്യാലയങ്ങളുടെ പോരായ്മ പുറത്തറിയിക്കാതെ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ഇന്ത്യയിൽ ഒന്നാമതാക്കി നിലനിർത്താൻ പ്രയത്നിച്ചു. എന്നാൽ സർക്കാർ ഇക്കാര്യം വിസ്മരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ അനുമതിയോടെ പ്രവർത്തിക്കുന്ന 1200 അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്. ഈ വിദ്യാലയങ്ങളിൽ 1000 അധ്യാപകരും അനധ്യാപകരും ജോലി ചെയ്യുന്നു. 1000 വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നു. സർക്കാർ വിദ്യാലയങ്ങളിലും എയ്ഡഡ് വിദ്യാലയങ്ങളിലും നടക്കുന്ന അതേ പ്രവർത്തനം തന്നെയാണ് ഈ വിദ്യാലയങ്ങളിലും നടക്കുന്നത്. വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ സർക്കാർ സ്കൂളുകളോ എയ്ഡഡ് സ്കൂളുകളോ ആരംഭിക്കാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യത്തിൽ അതിന് തയ്യാറുള്ള വിദ്യാഭ്യാസ ഏജൻസികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് അർഹരായ ഏജൻസികൾക്ക് വിദ്യാലയം തുടങ്ങുവാനുള്ള അനുമതി നൽകിയത് കേരള സർക്കാരാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ വിദ്യാലയങ്ങളോടും ഇവിടുത്തെ കുട്ടികളോടും സർക്കാർ കൃത്യമായ വിവേചനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് പാഠ്യപദ്ധതിയിലെ തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിഷേധിക്കുന്നു. കുട്ടികളിൽ നിന്നും IT വിദഗ്ധരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ലിറ്റിൽ കൈറ്റ്സ് എന്ന പാഠ്യപദ്ധതിയിൽ നിന്നും അംഗീകൃത വിദ്യാലയങ്ങളിലെ കുട്ടികളെ പാടെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. സർക്കാർ സ്കൂളുകളിലെയും എയ്ഡഡ് സ്കൂളുകളിലെയും കുട്ടികൾക്ക് ലിറ്റിൽ കൈറ്റ്സ് പഠിക്കാം എന്ന് മാത്രമല്ല 10-ാം തരം പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് അനുവദിക്കുകയും ചെയ്യുന്നു. അംഗീകൃത വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഇത് പഠിക്കാനും നിവൃത്തിയില്ല, ഗ്രേസ് മാർക്കും ലഭിക്കുന്നില്ല. ഇത് തികഞ്ഞ അനീതിയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളിൽ ഏറിയ പങ്കും സ്കൂളുകളിലേക്ക് പോകുവാനും വരുവാനും ഉപയോഗിക്കുന്നത് സ്കൂൾ ബസ്സുകളാണ്. എല്ലാ സ്കൂൾ ബസ്സുകളുടെയും പെർമിറ്റ് ഒരുപോലെയാണ്. ഈ ബസ്സുകളിൽ കുട്ടികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ ആവശ്യത്തിനും മാത്രം യാത്ര ചെയ്യാം. എന്നാൽ അംഗീകൃത വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന സ്കൂൾ ബസ്സുകൾക്ക് മാത്രം 400% അധികം നികുതി സർക്കാർ ഈടാക്കുന്നു. അംഗീകൃത വിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങൾക്ക് സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് എന്ന പോലെ കെട്ടിട നികുതി ഉണ്ടായിരുന്നില്ല.
എന്നാൽ ഇപ്പോൾ ഈ വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രം കെട്ടിട നികുതി ഈടാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സർക്കാരിന്റെ ചില സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ ഈ കുട്ടികളെ അനുവദിക്കുന്നില്ല. വാണിജ്യ സ്ഥാപനങ്ങളുടെ തരിഫാണ് ഈ സ്ഥാപനങ്ങളിൽ നിന്നും വൈദ്യുതിക്ക് ഈടാക്കുന്നത്. വിവേചനങ്ങളുടെ പട്ടിക അവസാനിക്കുന്നില്ല. സർക്കാരിന്റെ യാതൊരുവിധ സാമ്പത്തിക സഹായവും ഇല്ലാതെ ഭൂമിയും കെട്ടിടങ്ങളും ഒരുക്കി കേരളത്തിൽ ഇത്തരം വിദ്യാലയങ്ങൾ ആരംഭിച്ചതുകൊണ്ട് സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ KRSMA സംസ്ഥാന സമ്മേളനം നാളെ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കുകയാണ്. കേരളത്തിലെ സർക്കാർ അംഗീകാരമുള്ള അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുടെ സംഘടനയാണ് KRSMA. കേരളത്തിൽ 1200 അൺഎയ്ഡഡ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിദ്യാലയങ്ങൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സ്ഥാനം നേടിയ വിദ്യാലയങ്ങളാണ്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ വളരെയധികം സംഭാവന നൽകിയ ഈ സ്ഥാപനങ്ങൾ ഇന്ന് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അവഗണന നേരിടുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് വിവേചനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രം ഗവൺമെൻറ് കെട്ടിട നികുതി പിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വിദ്യാലയങ്ങളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, സ്കൂൾ വാഹനങ്ങൾക്ക് 4 ഇരട്ടി നികുതി വർധനയാണ് വരുത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിരവധി വിവേചനങ്ങളും അവഗണനകളും ഈ കാലഘട്ടത്തിൽ ഈ മേഖല അനുഭവിക്കുന്നു എന്ന കാര്യം ഞങ്ങൾ പറയുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സമ്മേളനം നാളെ തുഞ്ചൻ പറമ്പിൽ നടക്കുന്നത്. ഇത്രയും സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കാനോ അവർക്ക് ശമ്പളം കണ്ടെത്താനോ സർക്കാരിന് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഈ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികവിന്റെ ഫലം സർക്കാരിന്റെ കൂടെ നേട്ടമായി മാറിയിട്ടുമുണ്ട്. സർക്കാർ പ്രവർത്തിക്കാൻ അനുമതി നൽകിയ വിദ്യാലയങ്ങളോട് പിന്നെ എന്തിനാണ് ഇങ്ങനെ വിവേചനം കാണിക്കുന്നത്? ഇവിടെ പഠിക്കുന്ന കുട്ടികളും കേരളത്തിലെ കുട്ടികളാണ്. സർക്കാരിന്റെ എല്ലാ പാഠ്യപദ്ധതികളും സ്കോളർഷിപ്പുകളും ലഭിക്കാൻ അവർക്കും അർഹതയുണ്ട്. ഈ കുട്ടികൾ യാത്ര ചെയ്യുന്ന സ്കൂൾ ബസ്സുകൾക്കും അവർ പഠിക്കുന്ന ക്ലാസ് മുറികൾക്കും അമിത നികുതി ഈടാക്കുന്നത് അനീതിയാണ്. സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ വീക്ഷണർ പങ്കെടുക്കും. എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികളായ 500 പങ്കെടുക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ നടപ്പാക്കുന്നതിന്റെ പ്രദർശനവും ബോധവൽക്കരണവും സമ്മേളനത്തിന്റെ ഭാഗമായി നടപ്പാക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി യൂസുഫ് തൈക്കാടൻ, ജില്ലാ ട്രഷറർ മുസ്തഫ എടശ്ശേരി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിസ്റ്റർ റോസ്ബിൻ, മജീദ് മാസ്റ്റർ, വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി മജീദ് പറവണ്ണ, ട്രഷറർ PM മുസ്തഫ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. കൈരളി ഫുഡ്സ് റെഡി ടു ഫ്രൈ ഫ്രോസൺ സമൂസ ഇപ്പോൾ എല്ലാ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഇതിൽ യാതൊരുവിധ കളേഴ്സ്, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് മേക്ക് ഇഫ്താർ ഹാപ്പിയർ.